ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മംസ് ഡെയിലിയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ടിപ്പായിട്ടാണ്. നമ്മുടെ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്ന തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അല്ലേ? എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം അതിൽ കഴിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ രാവിലെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സാലഡുകളാണ്. നമ്മളിൽ പലരും ഇപ്പം ഫിറ്റ്നസ്സും ഡയറ്റൊക്കെ നോക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാലഡ് കഴിക്കാനാണ് നമ്മൾ കൂടുതലും ശ്രമിക്കാറ്. പക്ഷേ നല്ലതാണ് സാലഡുകളോ പച്ചക്കറികളൊക്കെ കഴിക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. പക്ഷെ അത് അതിരാവിലെ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഒരിക്കലും പച്ചക്കറികൾ വെറുതെ കഴിച്ച് തിന്നരുത്. കാരണം ഈ പച്ചക്കറിയിലൊക്കെ നിറയെ ഫൈബേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ നമ്മളത് കഴിക്കുമ്പോൾ ഇതൊക്കെ ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിരാവിലെ പച്ചയ്ക്ക് ഇത് കഴിക്കരുതെന്ന് പറയുന്നത്. അതിന്റെ വേറൊരു കാരണം എന്ന് പറയുന്നത് ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവുകയും വയറുവേദനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ പച്ചക്കറികളൊക്കെ അല്ലെങ്കിൽ സാലഡൊക്കെ അതിരാവിലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കഴിക്കാനുള്ള കറക്റ്റ് സമയം എന്ന് പറയുന്നത് ഇടനേരങ്ങളിൽ, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ, ഇതൊക്കെയാണ് നമുക്ക് സാലഡ് കഴിക്കാൻ പറ്റുന്ന കറക്റ്റ് സമയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് കഴിക്കാൻ പാടില്ലാത്തത് സിട്രിക് പഴങ്ങൾ, അതായത് ഓറഞ്ച്, തക്കാളി, അതുപോലെയുള്ള കുറച്ച് അസിഡിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പച്ചക്കറികളും ആയിക്കോട്ടെ, അതൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് മാത്രമാണ്. അപ്പം ഈ പറയുന്ന സിട്രിക് ഫ്രൂട്ട്സിലാണെങ്കിലും വെജിറ്റബിൾസിലൊക്കെ ആണെങ്കിലും കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട് അതിനകത്ത്. അപ്പം അത് നമ്മൾ കഴിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെൽത്ത്, ഇതിനൊക്കെ ഒത്തിരി നല്ലതാണ്. മാത്രമല്ല പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന ആസിഡ് രൂപത്തിലുള്ള അല്ലെങ്കിൽ ആസിഡിറ്റി സിട്രിക് പഴങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികളും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ കഴിക്കുന്നത് മൂലം നെഞ്ചരിച്ചില്, ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഗ്യാസിന്റെ പ്രശ്നം, നെഞ്ചരിച്ചിലൊക്കെ ഓൾറെഡി ഉള്ള ആളുകൾക്ക് നമ്മൾ ഈ ഒരു ഡയറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു എന്താ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഒരു കോള, കൊക്കക്കോള, പെപ്സി അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ആയിക്കോട്ടെ. ഇപ്പൊ ഒക്കെ നമ്മളെല്ലാവരും മിക്കവരും പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും, അവർ നമ്മളൊക്കെ ഈ പാക്കറ്റിൽ അടങ്ങിയിട്ടുള്ള ജ്യൂസുകളൊക്കെയാണ് അധികം കുടിക്കാറ്. കാരണം അതാണ് ഈസി നമുക്ക്. അപ്പൊ അങ്ങനത്തെ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, അതുപോലെ തന്നെ കോള, ഇതൊന്നും അതിരാവിലെ എന്തിൻ്റെ ഭാഗമാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചേക്കരുത്. കാരണം അത്രയും രാവിലെ തന്നെ നമ്മൾക്ക് അറിയാം കൊക്കക്കോളയിലൊക്കെ എത്ര മധുരമാണ് അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ എത്ര മധുരമാണെന്നുള്ളത്. അപ്പൊ അത്രയും മധുരം രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ഇത് പ്രത്യേകിച്ച് പാൻക്രിയാസിന്, ഈ ഇത്രയും മധുരം നമ്മൾ അടിച്ചു കയറ്റി കൊടുക്കും തോറും നമ്മുടെ പാൻക്രിയാസിന് അത് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. അപ്പം അതുമൂലം ഒത്തിരി ഹെൽത്ത് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് ജ്യൂസ് ആണെങ്കിലും, എനിക്ക് തോന്നുന്നു അധികം നമ്മൾ കോളകളൊന്നും കുടിക്കാൻ സാധ്യതയില്ല, എങ്കിൽ പോലും കോള, പഞ്ചസാര അടങ്ങിയിട്ടുള്ള എന്ത് ഡ്രിങ്ക്സും, പാനീയങ്ങളായിക്കോട്ടെ, ഈ കോള ആയിക്കോട്ടെ അല്ലെങ്കിൽ ജ്യൂസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒഴിവാക്കാൻ നോക്കുക. ഇനി അടുത്തതാണ് പഴം, അതായത് നമ്മുടെ വാഴപ്പഴം എന്നൊക്കെ പറയത്തില്ലേ, നമുക്ക് നേന്ത്രപ്പഴം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പഴങ്ങളായിക്കോട്ടെ, ഇത് അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് തീർത്തും ഒഴിവാക്കുക. കാരണം ഈ പഴങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മാഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ ഉള്ള കാര്യങ്ങളാണ് പഴം എന്ന് പറയുന്നത്. ഇത് അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് നമ്മൾ കഴിക്കുന്നത് മൂലം ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ മാഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തന്നെ അത് ആകെ തകിടം മറിക്കുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ വാഴപ്പഴം, അത് ഏത് പഴം ആയിക്കോട്ടെ, നേന്ത്രപ്പഴം, പാളയങ്കോടനൊക്കെ, അപ്പൊ അതിരാവിലൊക്കെ കഴിക്കുന്നത് തീർത്തും ഒഴിവാക്കുക. ഇനി അടുത്തതാണ് തൈര് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഒരു ദഹനത്തെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് ഈ ഒരു തൈര്, കേർഡ്, യോഗർട്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ട സമയത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ രാവിലെ നമ്മൾ യോഗർട്ടൊക്കെ കഴിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ചില ആളുകളുണ്ട് ഇപ്പൊ പല ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഒരു രാവിലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന യോഗർട്ടില് അല്ലെങ്കിൽ തൈരിലൊക്കെ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഒക്കെ ഉള്ളതാണ്. അത് നമുക്ക് പലർക്കും അറിയാവുന്നതാണ് ഈ തൈരിലൊക്കെ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രാവിലെ കഴിച്ചെന്ന ഒട്ടും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ദോഷമാണ് സംഭവിക്കുക.
ഇനി അടുത്തതാണ് കാപ്പി. അതിൽ നമുക്ക് ഇത് രാവിലെ തന്നെ കുടിക്കരുതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കാപ്പിയുടെ ഒരു ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാപ്പി കുടിക്കാണ്ട് ഒരു ദിവസം നമുക്ക് തുടങ്ങാൻ പറ്റില്ല എന്നുള്ള ആളുകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ചില ആളുകളുണ്ട്, നല്ലൊരു കടുപ്പത്തിലൊരു കാപ്പിയൊന്നും രാവിലെ കുടിക്കാണ്ട് ഒരു നല്ലൊരു ദിവസം തുടങ്ങില്ലാത്തവരുണ്ട്. പക്ഷേ അതൊരു നല്ല ശീലമല്ല. വെറും വയറ്റിൽ നമ്മൾ കാപ്പി കുടിക്കുന്നത് നമ്മുടെ വയറിൻ്റെ ആസിഡുകളൊക്കെ കൂടുതൽ അങ്ങ് വളരാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുക. അതായത് കൂടുതൽ അത് ഡെവലപ്പ് ചെയ്യും, ഉൽപ്പാദിപ്പിക്കും. അതുമൂലം നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതൊക്കെ ഉള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാവിലെ വെറും വയറ്റില്ല, അതായത് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പൊക്കെ ആണെങ്കിലും പോലും ആ കാപ്പി കുടിക്കുന്നത് ഒഴിവാക്കുക, പകരം ചായ ശീലിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൊച്ചു ആറ് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. നമ്മളിലും മിക്കവരും കഴിക്കുന്നതും കുടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇതൊക്കെ തീർത്തും ബ്രേക്ക്ഫാസ്റ്റിന് അവോയ്ഡ് ചെയ്ത് മറ്റുള്ള സമയങ്ങളിലൊക്കെ കഴിക്കാനും കുടിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു കൊച്ചു ഒരു ഹെൽത്ത് ടിപ്പായിരുന്നു, അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.